ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ എത്തിയിരിക്കുന്ന ഒരു സൂപ്പർ ബോർഡ് ഗെയിം ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഫോറസ്റ്റ് റൺ, ഒരു ഫാമിലിക്ക് സൂപ്പറായിട്ട് കളിക്കാം, സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഈ ഗെയിമിൽ നിങ്ങളുടെ വീട്ടിൽ 7 വയസ്സിന് മുകളിലുള്ള കുട്ടികളുണ്ടെങ്കിൽ എല്ലാവരും കൂടിയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി ഗെയിം തന്നെയാണിത്. ഈ ഗെയിം ഞങ്ങൾ ആമസോണിൽ നിന്നാണ് ഞങ്ങൾ മേടിച്ചത്. ആമസോണിൽ ഇതിൽ ഏകദേശം 1200 രൂപയോളം വരുന്നുണ്ട്. മോളുടെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ടാണ് ഇത് മേടിച്ചത്. അത് ഞങ്ങൾ ട്രഷർ ഹണ്ടിൻ്റെ രൂപത്തിലൊരു ഒരു ഗെയിമായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ കൂടി ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ അത് നിങ്ങൾ കാണണം. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഈ ഗെയിമിനെ കുറിച്ചുള്ള എല്ലാ റൂൾസും ഇതെങ്ങനെ കളിക്കണമെന്നും കൂടി ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇതെല്ലാം ഷെയർ ചെയ്യുക. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, നിങ്ങൾക്ക് ഗെയിം ഇഷ്ടമായപ്പോൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു തന്നെയുള്ളൂ നിങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗെയിമിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഗെയിം ബോർഡ്. ഏകദേശം കണ്ടിട്ടുണ്ടെങ്കിൽ സ്നേക്ക് ആൻഡ് ലാഡറിൻ്റെ പോലെ തന്നെ ഉണ്ടാവും അല്ലേ. അതായത് 1 സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി 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 പോയിട്ട് 100 എത്തുന്ന അവിടെ നമുക്ക് കപ്പടിക്കാൻ പറ്റുന്ന ഒരു ഗെയിം. ഇത് ഏകദേശം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്നേക്ക് ആൻഡ് ലാഡർ മോഡലിൽ തന്നെ ഉണ്ട് ഗെയിം അല്ലേ. ഇതിൽ നമുക്ക് ഗെയിം കാർഡ്സ് ഉണ്ട്, ഏകദേശം 110 ഗെയിം കാർഡ്സ് ഉണ്ട്. ഇത് കൂടാതെ നമുക്ക് കിട്ടുന്നത് റിസോഴ്സസ്, അതായത് 3 ഉണ്ട്. ഏകദേശം 25 നമ്പേഴ്സ് വെച്ച് 3 റിസോഴ്സ് ഉണ്ട്. അതായത് വുഡ്, ഫയർ, ഫ്രൂട്ട് റിസോഴ്സസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തേ റിസോഴ്സ് യൂസ് ചെയ്യാമെന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തരാം. അത് കൂടാതെ നമുക്ക് സ്പെൽ കാർഡ്സ് ഉണ്ട്, ഇങ്ങനെ 6 സ്പെൽ കാർഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഓരോ സ്പെൽ കാർഡ്സും എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യും, എങ്ങനെയൊക്കെ യൂസ് ചെയ്യും എന്നെല്ലാം വിശദമായിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇന്ന് ഗെയിം മിന്നൂസും അനു കൂടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ കളിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് അതിനൊപ്പം തന്നെ റൂൾസ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് 4 കളിക്കാം, ഒപ്പം കളിക്കാം. അതായത് 4 ഉണ്ട്, അതായത് യെല്ലോ, ഗ്രീന്, റെഡ്, ബ്ലൂ. അപ്പോൾ യെല്ലോ നമ്മൾ ആ സ്പോട്ടിൽ നമ്മൾ വയ്ക്കണം, ആ റൗണ്ട് സ്പോട്ടില്ലേ അതിൽ വയ്ക്കുക. യെല്ലോ, ഗ്രീൻ, റെഡും ബ്ലൂ. ഇനി നമ്മൾ ഇത് വെച്ച ശേഷം നേരെ നമ്മുടെ ഇതാണ് ഗെയിം കാർഡ്സ്. ഗെയിം കാർഡ്സ് ഓരോ പ്ലെയറും അവരവരുടെ ചാൻസ് വരുമ്പം ഗെയിം കാർഡ് എടുക്കണം. അപ്പോൾ ആ ഗെയിം കാർഡിൽ തരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ സ്നേക്ക് ആൻഡ് ലാഡറിൽ ഡൈസ് ആണ് ഇടാറ് അല്ലേ. അപ്പോൾ ഇതിൽ ഡൈസ് ഒന്നുമില്ല, അതിൻ്റെ പകരമാണ് ഗെയിം കാർഡ്. അപ്പോൾ ഈ ഗെയിം കാർഡിൽ എന്താണ്, ഫസ്റ്റ് മിന്നൂസ് എടുത്തിട്ടുണ്ട്. മിന്നൂസ് എടുത്തപ്പോൾ ഇതിൽ വന്നിരിക്കും മൂവ് പ്ലസ് 2 ഓർ മൂവ് ഒപ്പോണൻറ്റ് മൈനസ് 2. അതായത് മിന്നൂസിൻ്റെ കോയിൻ പ്ലസ് 2 മൂജ്യം, അതായത് 2 വയ്ക്കാം. ഇല്ലെങ്കിൽ അനു ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അനുവിൻ്റെ കോയിൻസ് 2 ബാക്കിലേക്ക് വെക്കണം. അപ്പോൾ മിന്നുവിനിപ്പോൾ വെക്കാൻ പറ്റുന്നത് 2 മുന്നോട്ട്. ഓക്കെ, അപ്പോൾ മിന്നു 2 എത്തി. ഓക്കെ, മിന്നൂസിൻ്റെ കളി കഴിഞ്ഞു, ഇനി അനുവാണ് എടുക്കേണ്ടത്. അപ്പോൾ അനു ഇനി ഗെയിം കാർഡ് എടുക്കും. അപ്പോൾ ഗെയിം കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ വന്നിരിക്കുന്ന ഗെയിം കാർഡ്, മൂവ് പ്ലസ് 1 ഓർ മൂവ് ഒപ്പോണൻറ്റ് പ്ലസ് 3. ഇതാണ് അനുവിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഗെയിമിൽ പ്രത്യേകത എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ ഒപ്പോണൻറ്റിൻ്റെ മൂവ് കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അനു ഫസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്, ഫസ്റ്റ് ഇതിൽ വെച്ചിട്ടുണ്ട് ആ കാർഡ് പ്രകാരം. ഇതിൽ നമുക്ക് ഇതിൽ കാണാം കണ്ടോ, ഇത് 3rd 4th ഒക്കെ ഉണ്ട്, റിസോഴ്സസ് ആണ്. അതായത് ഫ്രൂട്ട് റിസോഴ്സ്, വുഡ് റിസോഴ്സസ് ഒക്കെയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ 8 വന്നു കഴിഞ്ഞാൽ സ്പെൽ കാർഡ്സ് ആണ്, ഇത് മാജിക് സ്പെൽ കാർഡിൻ്റെ സിമ്പിളാണ് ഇത് കാണുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇവിടെ ഒരു റാബിറ്റിൻ്റെ ചിഹ്നം കാണുന്നു, +6. അത് ഫ്രണ്ട്ലി ടൈൽ എന്നാണ് പറയുക. അതായത് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അതാണ് ഇവിടെ സിമ്പിൾ കണ്ടോ, +6 എന്ന് ഉദ്ദേശിച്ച് കണ്ടില്ലേ. അത് പിന്നെ നമ്മളിത് അവിടെ വന്ന് ഇത് കണ്ടോ, -7. ഇതിനെ നമ്മൾ മോൺസ്റ്റർ ടൈൽ എന്നാണ് പറയുക. മോൺസ്റ്റർ ടൈലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറകോട്ട് പോകണം, ബാക്കിലേക്ക് -7 നമ്മൾ പോകണം. ഇനി അടുത്ത ടേൺ മിന്നൂസിൻ്റെയാണ്. മിന്നൂസ് എടുത്ത കാർഡ്
അതിലെന്താണ് മൂവ് ഒപ്പോണന്റ് പ്ലസ് ഫോർ സ്റ്റെപ്സ് അപ്പോൾ ഈ ചാൻസ് കിട്ടിയിരിക്കുന്നത് അനൂനാണ് അപ്പോൾ അനൂൻ്റെ കാർഡ് പ്ലസ് ഫോറിലേക്ക് ഫോർ സ്റ്റെപ്സ് മുന്നോട്ടേക്ക് വയ്ക്കാം വൺ ടു ത്രീ ഫോർ അപ്പോൾ ഫിഫ്ത്തിലേക്ക് വന്നു ഇനി നെക്സ്റ്റ് അനൂൻ്റെ ടേൺ ആണ് അപ്പോൾ അനൂന് കിട്ടിയിരിക്കുന്നത് മൂവ് ഒപ്പോണന്റ് പ്ലസ് ത്രീ സ്റ്റെപ്സ് ഓക്കെ അപ്പോൾ മിന്നൂസിന് ചാൻസ് കിട്ടിയപ്പോൾ അതിൽ മിന്നൂസിന് മൂന്ന് സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വയ്ക്കാം ഇപ്പം അനു മിന്നു കൂടെ ഒരുമിച്ചായി ഇനി അടുത്ത ഗെയിം കാർഡ് എടുക്കുന്നത് മിന്നു ആണ് മിന്നു വേഗം എടുത്ത കാർഡ് മിന്നുവിന് വീണ്ടും മൂവ് പ്ലസ് ടു സ്റ്റെപ്സ് ഓർ ഒപ്പോണന്റ് പ്ലസ് ഫൈവ് സ്റ്റെപ്സ് അപ്പോൾ മിന്നു എന്താ ഡിസൈഡ് ചെയ്യുന്നത് മിന്നു മൂവ് ചെയ്യണോ അതോ ഒപ്പോണന്റിന് ചാൻസ് കൊടുക്കണോ മൂവ് ചെയ്യാം ഓക്കെ മിന്നു പ്ലസ് ടു മൂവ് ചെയ്യണം മിന്നു സെവനിലെത്തി ഇനി അടുത്തത് നമ്മൾ എട്ടിലെത്തി എട്ടിലെത്തിയപ്പോൾ അവിടെ എന്താ സിമ്പിൾ സ്പെൽ കാർഡിന് സിമ്പിളാണ് മാജിക് സിമ്പിളാണ് അതിന് കാണിച്ചു തരാം അത് ഏതാണുള്ളത് മിന്നൂസ് പറഞ്ഞു ഇവിടെ സിമ്പിൾ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് ഒരു മാജിക് കാർഡ് എടുക്കണം മാജിക് സ്പെൽ കാർഡ് എടുക്കണം അപ്പോൾ മാജിക് സ്പെൽ കാർഡിൻ്റെ യൂസ് എന്താ വെച്ചാൽ അതെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആറ് സ്റ്റെപ്പ് നമുക്ക് മൂവ് ചെയ്യാം അത് നമുക്ക് കയ്യിൽ വെക്കാം എപ്പോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ അതിൽ പ്രത്യേകം എന്ന് വെച്ചാൽ സിക്സ് സ്റ്റെപ്പ് നമുക്ക് ഫോർവേഡ് മൂവ് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ പ്രത്യേകത ഇനി നമ്മൾ നെക്സ്റ്റ് നയൻ ടെന്നിലേക്ക് കണ്ടത് റിസോഴ്സസ് ആണ് അതായത് ഒന്ന് ഫയർ ഉണ്ട് ഒന്ന് ഫ്രൂട്ട്സ് ഉണ്ട് അതായത് റിസോഴ്സസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിസോഴ്സ് കോയിൻസ് ആണ് ഇതാണോ ഈ കോയിൻസ് നമ്മൾ ആ റിസോഴ്സിൽ എത്തിക്കഴിഞ്ഞാൽ ഈ കോയിൻസ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഈ കോയിൻസ് കളക്ട് ചെയ്തിട്ട് നമുക്ക് സ്പെൽ കാർഡ്സ് മേടിക്കാൻ പറ്റും അതെങ്ങനെ മേടിക്കുക വെച്ചാൽ ഇതുണ്ട് ഇവിടെ മേക്ക് എ മാജിക് സ്പെൽ വിത്ത് ടു ഫയേഴ്സ് ആൻഡ് ടു ഫ്രൂട്ട്സ് അതായത് ടു ഫയർ റിസോഴ്സും ടു ഫ്രൂട്ട് റിസോഴ്സും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാജിക് സ്പെൽ കാർഡ് മേടിക്കാൻ പറ്റും അതേപോലെ ഈ ബോർഡിൻ്റെ നാല് വശത്തും ഇതിൻ്റെ റിസോഴ്സ് വെച്ചിട്ട് ഏതൊക്കെ കാർഡ്സ് മേടിക്കാൻ പറ്റും എന്നുള്ള വിശദമായിട്ട് എഴുതി തന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് ഡിഫ്യൂസർ കാർഡ് നമുക്ക് മേടിക്കാൻ പറ്റും പിന്നെ സെറേനിറ്റി കാർഡ് റേജ് കാർഡ് അങ്ങനെ എല്ലാ കാർഡ്സും എങ്ങനെ നമ്മൾ മേടിക്കാൻ പറ്റുന്ന ഇത് പറഞ്ഞിട്ട് അപ്പോൾ റിസോഴ്സസിൻ്റെ യൂസ് എന്താ വെച്ചാൽ ഇത് നമ്മൾ മാക്സിമം കളക്ട് ചെയ്തിട്ട് ഈ സ്പെൽ കാർഡ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ഈ സ്പെൽ കാർഡ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് നമ്മൾ തിരിച്ചു കൊടുക്കും വേണം എത്ര റിസോഴ്സ് വെച്ചിട്ടാണ് സ്പെൽ കാർഡ് നമ്മൾ മേടിച്ചിരിക്കുന്നത് വെച്ചാൽ ആ സ്പെൽ കാർഡ്സിൻ്റെ റിസോഴ്സസ് അത് നമ്മൾ തിരിച്ച് നമുക്ക് കൊടുക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് വരികയാണെങ്കിൽ ഇത് കണ്ടോ പ്ലസ് സിക്സ് എന്ന് കണ്ടുണ്ടോ അതായത് ഇലവൻത്ത് ടൈലിൽ അത് ഫ്രണ്ട്ലി ടൈലാണ് അതായത് നമുക്ക് പ്ലസ് സിക്സ് ടൈൽ നമുക്ക് ഫോർവേഡായിട്ട് മൂവ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് ട്വൽവ് കഴിഞ്ഞ് തേർട്ടീൻത്തിൽ വന്നു കഴിഞ്ഞാൽ മൈനസ് സെവൻ കണ്ടോ ഈ മൈനസ് സെവൻ എന്ന് കാണുന്ന ടൈലെല്ലാം മൈനസ് സെവൻ എന്നല്ല മൈനസ് സിമ്പിൾ വരുന്ന ടൈൽസ് എല്ലാം നമ്മൾ മോൺസ്റ്റർ ടൈൽ എന്നാണ് പറയുക ആ ടൈലിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏഴ് സ്റ്റെപ്പ് ബാക്കിലേക്ക് നമുക്ക് പോകണം ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനാറിലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും സ്പെൽ കാർഡ് നമുക്ക് എടുക്കാൻ പറ്റും ഇത് എന്താണ് സെറേനിറ്റി സ്പെൽ കാർഡാണ് ഈ സിമ്പിൾ കാണിക്കുന്നത് സെറേനിറ്റി സ്പെൽ കാർഡിൻ്റെ യൂസ് എന്താ വെച്ചാൽ നമുക്ക് റേക്ക് സ്പെല്ല് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും റേക്ക് സ്പെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഈ റേക്ക് സ്പെൽ കാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് റേക്ക് സ്പെൽ കാർഡ് കിട്ടിയ ആൾക്ക് അഞ്ച് സ്റ്റെപ്പ് മുന്നോട്ട് പോകാം അവരുടെ ഒപ്പോണന്റിൻ്റെ മൈനസ് ഫൈവ് സ്റ്റെപ്പ് പുറകോട്ടും പോകണം അങ്ങനെ ഒരു റൂള് നമുക്ക് ഒപ്പോണന്റിന് നമുക്ക് കൊടുക്കാം അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒപ്പോണന്റിന് ഇത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒപ്പോണന്റിൻ്റെ കയ്യിൽ ഈ സെറേനിറ്റി കാർഡ് വേണം സെറേനിറ്റി കാർഡ് ഉണ്ടെങ്കിൽ ഒപ്പോണന്റിന് അത് ചെയ്യാതെ അവോയ്ഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇനി അടുത്തത് നമുക്ക് ഇതിൽ വരുമ്പോൾ കേജ് കാർഡ് കണ്ടോ കേജ് കാർഡ് അപ്പോൾ ഈ കേജ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 21 എത്തിക്കഴിഞ്ഞാൽ കേജ് കാർഡ് കിട്ടും കേജ് കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യൂസ് എന്താണ് ഇതാണ് കേജ് കാർഡിൻ്റെ യൂസ് യൂസ് ദിസ് സ്പെൽ ടു ഫൈറ്റ് എ മോൺസ്റ്റർ അപ്പോൾ നമ്മൾ കണ്ടില്ലേ മോൺസ്റ്റർ നടത്ത കണ്ടില്ലേ നമ്മളിപ്പോൾ ഇതാ തേർട്ടീൻ ടൈലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ മോൺസ്റ്റർ കണ്ടോ മൈനസ് സെവൻ സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് സെവൻ സ്റ്റെപ്പ് നമുക്ക് ബാക്കിലേക്ക് പോകണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ കേജ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം നമുക്ക് എവിടെയും മൂവ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ടേണിൽ നമുക്ക് അങ്ങനെ തുടർന്ന് കളിച്ചിട്ട് പോവാം
അപ്പോൾ നമുക്ക് ഇതേ പറഞ്ഞ പോലെ മോൺസ്റ്റർ കാർഡ്സ് നമുക്ക് തണ്ടപടി ഉണ്ട് കണ്ടോ. 26 കഴിഞ്ഞാൽ ഒരു മോൺസ്റ്റർ ഉണ്ട്, അങ്ങനെ അങ്ങനെയേ പോവുക. പിന്നെയുള്ളത് അടുത്തത് വരുന്നതാണ് ഈ റേജ് കാർഡ്. 25 റേജ് കാർഡ്. റേജ് കാർഡിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. ഇനി അടുത്തത് പോയി കഴിഞ്ഞാൽ 29 ഈ സിമ്പിൾ കണ്ടോ. ഈ സിമ്പിളാണ് നമ്മുടെ എനർജി കാർഡ്. എനർജി കാർഡാണ് ഈ എനർജി കാർഡിൻ്റെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് യൂസ് ഇസ് സ്പെൽ ടു ഡബിൾ എ ഫ്രണ്ട് ടൈൽ ബോണസ്. അതായത് ഫ്രണ്ട് ടൈൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിൽ എഴുതിയിരിക്കുന്ന ടൈൽസിനെ ഇതുണ്ടല്ലോ എത്ര സ്റ്റെപ്സ് മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ അതിന് ഡബിൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഫ്രണ്ട് ടൈൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ റാബിറ്റ് കണ്ടോ. 10 കഴിഞ്ഞ് 11 റാബിറ്റ് കണ്ടോ. അപ്പോൾ അവിടെ 6+6 സ്റ്റെപ്സ് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫ്രണ്ട് എനർജി കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് +6×2 അതായത് 12 സ്റ്റെപ്സ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ആ കാർഡ് യൂസ് ചെയ്തിട്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരുന്നത് കണ്ട ഇവിടെ 31 കഴിഞ്ഞിട്ട് 32 ഗോ ടു 1 അതായത് ലാൻഡ് മൈൻ എന്നതിന് പറയുക. അതായത് ഇങ്ങനത്തെ ഒരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്ക് തിരിച്ച് 1 പോകേണ്ട ഒരു അവസ്ഥയാണ് ഇതിലെത്തിക്കഴിഞ്ഞാൽ. അതായത് ലാൻഡ് മൈനിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഏത് കാർഡാണ് വേണ്ടതെന്നറിയോ. നമുക്കിതാ 43 കാണുന്നുണ്ടോ ഈ സിമ്പിൾ. അതിന് നമ്മൾ ഡിഫ്യൂസർ കാർഡെന്ന് പറയും. ഈ കാർഡ് ഈ ഡിഫ്യൂസർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ എത്തിക്കഴിഞ്ഞെങ്കിൽ ലാൻഡ് മൈൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാൻഡ് മൈനിൽ നിന്ന് നമുക്ക് തിരിച്ച് 1 പോവാതിരിക്കാൻ ഈ കാർഡ് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് ഈ കാർഡ്സ് നമ്മുടെ സ്പെൽ കാർഡ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. മനസ്സിലായില്ലേ നിങ്ങൾക്ക് സ്പെൽ കാർഡ്സ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളത്? പിന്നെ റിസോഴ്സ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാന്ന്. റിസോഴ്സ് നമുക്ക് ഓരോ നമ്മുടെ ചാൻസ് വരുമ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ 28 എത്തിയിട്ടുണ്ടെങ്കിൽ ഫയർ റിസോഴ്സ് കളക്ട് ചെയ്യാൻ പറ്റും. 31 എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് റിസോഴ്സ് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ റിസോഴ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് സ്പെൽ കാർഡ്സ് നമുക്ക് മേടിക്കാൻ പറ്റും. അതായത് 2 ഫയർ റിസോഴ്സും 2 ഫുഡ് റിസോഴ്സ് ഉണ്ടെങ്കിൽ ഒരു മാജിക് സ്പെൽ കാർഡ് നമുക്ക് മേടിക്കാം. അപ്പോൾ മാജിക് സ്പെൽ കാർഡ് മേടിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള 2 ഫയർ റിസോഴ്സും 2 ഫുഡ് റിസോഴ്സും നമ്മൾ തിരിച്ച് കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കേജ് സ്പെൽ മേടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഫുഡ് റിസോഴ്സ് വേണം. പിന്നെ എനർജി സ്പെൽ, ഒരു എനർജി സ്പെൽ കാർഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് 3 ഫ്രൂട്ട് റിസോഴ്സിൻ്റെ കോയിൻസ് വേണം നമുക്ക്. അതേപോലെ ഡിഫ്യൂസറിൻ്റെ സ്പെൽ കാർഡ് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് 3 ഫയർ റിസോഴ്സും 2 വുഡ് റിസോഴ്സും നമുക്ക് വേണം. അതേപോലെ അടുത്ത സ്പെൽ കാർഡ് നോക്കുകയാണെങ്കിൽ സെറിനിച്ചി സ്പെൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ഫ്രൂട്ട് റിസോഴ്സും 2 വുഡ് റിസോഴ്സും നമുക്ക് വേണം. അപ്പം നമ്മുടെ ബോർഡ് ഗെയിമിൻ്റെ ഇതിൽ എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇത് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിമാണ്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒപ്പോണൻറ്റിൻ്റെ മൂവ്സും കൂടി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. കുട്ടികൾക്ക് വളരെ വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു ഗെയിം തന്നെയായിരിക്കും എനിക്ക് തോന്നുന്നത്. എനിക്ക് ഗെയിം ഭയങ്കര ഇഷ്ടമായി.